തൃശൂർ വരവൂരിൽ സ്ഥലത്തിന്റെ ദോഷം തീരാൻ സ്ഥലഉടമയുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രി പൂജ. മുള്ളൂർക്കര സ്വദേശിയുടെ സ്ഥലത്താണ് രാത്രി 12 മണിക്ക് പൂജ നടത്തിയത്. വടിവാളും എയർഗണ്ണും വെട്ടുകത്തിയും ഉൾപ്പെടെ 10 ആയുധങ്ങൾ വെച്ചായിരുന്നു പൂജ. നാട്ടുകാർ ഇടപെട്ട് സ്ഥലഉടമയെയും സഹായിയെയും പോലീസിൽ ഏൽപ്പിച്ചു. അതേസമയം കാട് പിടിച്ച സ്ഥലം വെട്ടി വൃത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് ദോഷമുണ്ടെങ്കിൽ അത് തീരാനാണ് പൂജ നടത്തിയതെന്ന് സ്ഥലഉടമ പോലീസിനോട് വ്യക്തമാക്കി. തൃശൂർ വരവൂരിൽ രാമൻകുളങ്ങരയിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് അർദ്ധരാത്രിയിൽ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും മദ്യവും ഉപയോഗിച്ച് പൂജ നടത്തിയത്. പൂജ ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് സ്ഥലഉടമയെയും പൂജാരിയെയും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു പൂജ നടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് തീയും പുകയും കണ്ട് പരിഭ്രമിച്ച് നാട്ടുകാർ ചെന്ന് നോക്കുമ്പോഴാണ് പൂജ നടത്തുന്നത് കണ്ടത്. മുളകും മല്ലിയുമാണ് പൂജാദ്രവ്യങ്ങളായി ഹോമിച്ചിരുന്നത്. ബലി നൽകാൻ കോഴിയെയും കരുതിയിരുന്നതായി പറയുന്നു. ഹോമകുണ്ഡത്തിന് സമീപത്ത് എയർഗൺ, കത്തി, വാൾ, കോടാലി, വെട്ടരിവാൾ ഉൾപ്പെടെ 10 ആയുധങ്ങളും മദ്യവും ഉണ്ടായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് തലഉടമയെയും സഹായിയെയും കസ്റ്റഡിയിലെടുത്തു. ഇവരെത്തിയ കാറും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. അതേസമയം കാട് പിടിച്ച സ്ഥലം വെട്ടി വൃത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് ദോഷം തീരാനാണ് പൂജ നടത്തിയതെന്ന് സ്ഥലഉടമ പോലീസിനോട് വ്യക്തമാക്കി. കാട് വെട്ടിത്തെളിക്കാനാണ് ആയുധങ്ങൾ പൂജിച്ചതെന്നും എയർഗൺ താൻ സ്ഥിരമായി കൊണ്ടു നടക്കാറുള്ളതാണെന്നും ജ്യോതിഷി കൂടിയായ സ്ഥലഉടമ പോലീസിനോട് പറഞ്ഞു. ഇതോടെ സംഭവത്തിൽ കേസെടുക്കാതെ നികുതി ചീട്ടിന്മേൽ ഇരുവരെയും പോലീസ് വിട്ടയച്ചു. യൂടോക്ക് തൃശൂർ.